നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ കൊച്ചിയിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കുന്നവരുടെ ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ കൊച്ചിയിൽ നിന്നും മടങ്ങി. പ്രധാനമന്ത്രിക്ക് കൊച്ചിയിൽ ഔദ്യോഗിക പരിപാടികൾ ഇല്ല എന്നും അതുകൊണ്ടാണ് കൊച്ചിയിൽ സ്വീകരിക്കാൻ നിൽക്കാതെ മടങ്ങുന്നതെന്നുമായിരുന്നു ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത്. കൊച്ചിയിലേത് രാഷ്ട്രീയ പരിപാടികളാണ്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ തിരുവനന്തപുരത്താണെന്നും അവിടെ വെച്ച് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ കൊച്ചിയിലെത്തിയ ശേഷമാണ് പ്രധാനമന്ത്രിയുടെ സ്വീകരണ പട്ടിക പുറത്തു വന്നത്. പട്ടികയിൽ ഗവർണറുടെ പേര് ഉണ്ടായിരുന്നില്ല. കൊച്ചിയിലെത്തുന്നത് ഔദ്യോഗിക പരിപാടികളല്ലാത്തതിനാൽ ഗവർണറെ ഒഴിവാക്കി എന്നാണ് ഔദ്യോഗിക വിശദീകരണം. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ഗവർണർ ഇന്നലെ വൈകിട്ട് ആണ് കൊച്ചിയിൽ എത്തിയത്. ഇതിന് പിന്നാലെയാണ് ഗവർണറെ ഒഴിവാക്കിയ വിവരം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എത്തിയത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഗവർണർ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇന്ന് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവാണ് സ്വീകരിക്കുന്നത്. കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള പട്ടികയിൽ നിന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഒഴിവാക്കിയത് വലിയ ചർച്ചയായിരുന്നു. സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നൽകിയവരുടെ പട്ടികയിലാണ് ഗവർണറുടെ പേര് ഉണ്ടായിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച പട്ടികയിൽ ഗവർണർ ഉണ്ടായിരുന്നില്ല. കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രിയെ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവായിരിക്കും സ്വീകരിക്കുക. പ്രധാനമായും പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിലെത്തുന്നത് ചില പാർട്ടി പരിപാടികളുമായി ബന്ധപ്പെട്ടാണ്. കാരണം യുവ എന്ന BJP യുവജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന പരിപാടി, ഒപ്പം അതുപോലെ തന്നെ മറ്റൊന്ന് മതമേലധ്യക്ഷന്മാരുടെ, ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുടെ കൂടിച്ചേരൽ, ഇവയ്ക്കാണ് അദ്ദേഹം എത്തുന്നത്. എന്നാൽ നാളെയാണ് ഔദ്യോഗികമായിട്ടുള്ള പരിപാടിക്കായി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നത്. അപ്പോഴെന്തായാലും തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണറും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ ഔദ്യോഗിക പരിപാടികൾ അല്ലാത്തതിനാലാണ് അദ്ദേഹം വിട്ടുനിന്നത് എന്നാണ് ഗവർണർ നൽകിയ വിശദീകരണം. ഇന്ന് ഔദ്യോഗിക വിശദീകരണം അങ്ങനെ തന്നെയാണ്. മാധ്യമങ്ങളെ കണ്ട ഗവർണറാണ് ഇക്കാര്യം വിശദീകരിച്ചത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നാളെയാണ് മോദി ഔദ്യോഗികമായി തന്നെ എത്തുന്നത്. എന്നാൽ ഇന്ന് കൊച്ചിയിൽ തന്നെ എത്തുകയാണ്. 100-ലധികം വിദ്യാർത്ഥികൾ, യുവ വിദ്യാർത്ഥികളായിരിക്കണമെങ്കിൽ യുവാക്കളായിരിക്കും അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുക, സംവാദം പരിപാടികൾ നടക്കുക. അതിനുശേഷമാണ് മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിച്ചേരൽ. നാളെ രാവിലെ 10 മണിയോടുകൂടി എത്തുന്ന പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് 1.25 മണിക്കൂർ മാത്രമാണ് ചെലവഴിക്കുന്നത്. ശേഷം തിരിച്ച് വീണ്ടും പോകുന്ന ഒരു കാര്യമാണുള്ളത്. എന്തായാലും ഗവർണർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ഇന്നലെയാണ് കൊച്ചിയിൽ എത്തിയിരുന്നത്. എന്നാൽ സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ പേരില്ലാത്തതിനാലാണ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഗവർണർ തീർച്ചയായും തന്നെ ഉണ്ടാകും.